നാട്ടിൽ കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് പ്രവാസികളായവരോട് ഒരു പ്രത്യേക വികാരം ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. നാം കാണേണ്ടത് ഇത് ലോകത്താകെ പറന്നു പിടിച്ചിട്ടുള്ള ഒരു രോഗമാണ്. ചില വികസിത രാഷ്ട്രങ്ങൾ നിസ്സഹായതയോടെ ഇതിനെ നേരിടുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. ഇതിനേതെങ്കിലും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താനാവില്ല. നമ്മുടെ നാട് ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നൊരു നാടാണ്. കാരണം നമ്മുടെ സഹോദരങ്ങൾ ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നു. അവർ മണലാരണ്യത്തിലടക്കം കഠിനമായി അധ്വാനിച്ച് അവരുടെ വേർപ്പിൻ്റെ കാശിലാണ് നാം ഇവിടെ കഞ്ഞി കുടിച്ച് നടന്നിരുന്നത്. ഇത് നാം മറന്നു പോകാൻ പാടില്ല. നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ് പ്രവാസികൾ. അവർ പോയ രാജ്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ സ്വാഭാവികമായും അവർ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ലേ? തിരിച്ചു വന്നപ്പോൾ ന്യായമായ പ്രതിരോധ നടപടികൾ പൊതുവിലെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചില കേസുകളാണ് വ്യത്യസ്തമായി ഉണ്ടായത്. ആ ഒറ്റപ്പെട്ടതിൻ്റെ ഭാഗമായി ഈ പറയുന്ന നമ്മുടെ നാടിൻ്റെ ഏറ്റവും കരുത്തുറ്റ വിഭാഗത്തെ ഒരു തരത്തിലും അപഹസിക്കാനോ മനസ്സിൽ ഈർഷ്യയോടെ കാണാനോ പാടില്ല. ഇത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് സ്വാഭാവികമായും നാട്ടിലുള്ള കുടുംബത്തെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാവും. കാരണം ഇപ്പോൾ അവർക്ക് ആർക്കും ഇങ്ങോട്ട് വരാൻ കഴിയില്ല, യാത്രാ സൗകര്യമില്ലാത്തതുകൊണ്ട്. അവരോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അവർക്കാർക്കും അത് സംബന്ധിച്ച് ഉത്കണ്ഠ വേണ്ടതില്ല. നിങ്ങളവിടെ സുരക്ഷിതരായി കഴിയുക. അതിൻ്റെ ഭാഗമായുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കാനും തയ്യാറാവുക. ഇവിടെയുള്ള നിങ്ങളുടെ കുടുംബമെല്ലാം സുരക്ഷിതമായിരിക്കും. ഈ നാട് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പ്രവാസി ലോകത്തിന് ഉറപ്പ് നൽകുകയാണ്.